നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 24 തീയതി 1199 ആണ്ട് കുംഭമാസം 11 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന മകൻ നക്ഷത്രമാണ്. മകം നല്ല നക്ഷത്രമാണ്. ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ് മകം. അതുപോലെ പൗർണമി ദിവസവുമാണ്, വെളുത്ത വാവുമാണ്. അപ്പോൾ ചില ശുഭകാര്യങ്ങൾ ചെയ്യാൻ വെളുത്ത വാവ് ഏറ്റവും ശോഭനമാണ്. ശരിക്ക് പൗർണമിക്ക് പൂജകൾ ചെയ്യുന്നവർ, പൗർണമി വ്രതം നോക്കുന്നവർ, അതുപോലെ പൗർണമിക്ക് പരദേവതയ്ക്കും ഒക്കെ ഗണപതി ഒരുക്കമൊക്കെ ഒരുക്കുന്നവർ, അതുപോലെ സ്റ്റോണൊക്കെ ശുദ്ധി ചെയ്യുന്നവർ, ഇവർക്കെല്ലാത്തിനും കൊള്ളാവുന്ന ദിവസമാണ് പൗർണമി ദിവസം. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാണ്. ശനി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഗ്രഹമാണ്. അപ്പോൾ ദിവസം ശനിയാണ് എന്നുള്ളത് ഒഴിച്ചാൽ പൗർണമിയാണ്, നല്ല ശുഭനക്ഷത്രമാണ് ഒക്കെ, ബാക്കിയെല്ലാം അനുകൂലപ്രദമാണ്. പക്ഷേ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ള പീരീഡാണ് ആ ദിവസം എന്ന് പറയണത്. ഒരു ഗ്രഹത്തിന് സ്വാധീനമുള്ള പീരീഡാണ്. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങളാകിലും ചെയ്യാതെ പോകുന്നത് ഉത്തമമായിരിക്കും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ശനിയാഴ്ച വന്നു, പൗർണമി കുറേ നമ്മളെ പ്രകാശിപ്പിക്കും, പുരോഗതി ഉണ്ടാക്കി തരുമെങ്കിലും, പക്ഷെ ശനിയുടെ ബന്ധമുണ്ട്, എല്ലാം തടസ്സത്തിലൂടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനിട വരും. അതുകൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. ഇന്നത്തെ ദിവസം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതായതുകൊണ്ട് നിങ്ങൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. ഇന്നത്തെ ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക, പ്രത്യേകിച്ച് മത്സ്യമാംസാദികൾ കഴിക്കാതെ. ശാസ്താവിന് അർച്ചനയ്ക്ക് കൊടുക്കുക, എള്ള് പായസം വയ്ക്കുക, പറ്റുമെങ്കിൽ അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ചെയ്യുക, കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ എള്ള് കൂടെ ചേർത്ത് ചോറ് കൊടുക്കുക. ഇതൊക്കെ ശനിയുടെ ദോഷം കുറയാനും ഒരു വർഷത്തേക്ക് ഐശ്വര്യം ഉണ്ടാവാനും സഹായിക്കും. അതുപോലെ ഇന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്യണം, മകനക്ഷത്രം പുണ്യകർമ്മങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തവും 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ശനിയാഴ്ച രാഹുകാലം, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക, ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന അവധി ദിവസമായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാഹുകാല സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. ആ യാത്ര നിങ്ങൾക്ക് സുഖമായി കലാശിക്കില്ല. അതുകൊണ്ട് രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ യാത്ര തിരിക്കുക. കലണ്ടർ നോക്കിയിട്ട് 9:10 ഇട്ടിട്ടുള്ള കണ്ടിട്ട് ആ സമയത്ത് നോക്കി ഇറങ്ങരുത്. രാഹുകാല സമയം 9 മണി, അന്ന് രാഹുകാലം വരുന്നത് തന്നെ 9:41 തൊട്ട് 11:10 വരെയാണ് രാഹുകാലം. അപ്പോൾ രാഹുകാല സമയം വളരെ ശ്രദ്ധിച്ച് പോവുക. അതുപോലെ മറ്റെന്തെങ്കിലും ശുഭകാര്യം ചെയ്യുന്ന, ശുഭകാര്യത്തിന് പറ്റിയ ദിവസമല്ല എങ്കിൽ പോലും യമഘട്ടകാലവും ഗുളികകാലവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ നല്ലതല്ല. ഗുളികൻ്റെ സമയം എന്ന് വരുന്നത് ശരിക്ക് 6:45 തൊട്ട് 8:13 വരെയും, യമഖണ്ഡകാലം 2:06 തൊട്ട് 3:34 വരെയാണ്. അപ്പോൾ ഈ സമയങ്ങൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്ന് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഞാൻ ഓരോ ദിവസവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അന്നത്തെ ദിവസം ശനിയാണ്. അപ്പോൾ ശനിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടി ശരിക്ക് കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ നമ്മൾ ധരിക്കുകയോ
ഇപ്പോൾ നമ്മൾ ഷർട്ട് വേറെ ഇടുകയാണെങ്കിൽ നീല കളറിലോ കറുത്ത കളറിലോ ഉള്ള പാൻറ് ധരിക്കുക, അല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ ബ്ലൗസ് കറുപ്പോ നീലയോ ആയിട്ടുള്ളത് ധരിക്കുക, ഇല്ലെങ്കിൽ ഒരു കറുത്ത തുണി നമുക്ക് കർച്ചീപ്പായിട്ട് സൂക്ഷിക്കുക, സ്ത്രീകളാണെങ്കിൽ കറുത്ത പൊട്ട് ഇടുക. ഇതൊക്കെ നമ്മളിലേക്ക് ഈ പോസിറ്റീവ് ചൈതന്യത്തെ, ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ചൈതന്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്ത പ്രേക്ഷകർക്കും എല്ലാം സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.